പ്രിയപ്പെട്ട ഷെയ്ത്താന്റെ കൂട്ടുകാരന്മാരൊക്കെ വിളിച്ചുകൊണ്ട് പറയത്രേ, ഞാൻ ഇന്ന കുടുംബം ഇന്ന് കുളമാക്കി, ഇന്ന കുടുംബത്തെ ഞാൻ കുളമാക്കി എന്ന് പറയും. അപ്പൊ എല്ലാ ഷെയ്ത്താന്മാരും ഈ ഷെയ്ത്താൻ അഭിനന്ദിക്കും, അന്നെ സമ്മതിക്കണം അല്ലെ, ഇത്രയും ഇണക്കത്തിലായ ഇത്രയും സ്നേഹത്തിലായ കുടുംബത്തെ തകർക്കാൻ നിന്നെ കൊണ്ട് സാധിച്ചല്ലോ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബക്കാരാകുന്ന കുടുംബിനികളാകുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഒരു പക്ഷേ നമുക്ക് ഷെയ്ത്താന്റെ ശെറായിരിക്കാം ഇതൊക്കെ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കുടുംബ ബന്ധം പുലർത്താം, സ്വർഗത്തിൽ വല്ലാത്ത സ്ഥാനമുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നല്ല റാഹത്തോടുകൂടെ ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് സ്വർഗത്തിൽ പോകാൻ അവളുടെ ഭർത്താവിൻ്റെ തൃപ്തി മതി. ഹബീബായ മുത്തനബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പെണ്ണ് സ്വർഗത്തിൽ പോയി എങ്ങനെ, ഭർത്താവിൻ്റെ തൃപ്തിയിലാണ് അവൾ മരണപ്പെട്ടത്, ഭർത്താവിൻ്റെ തൃപ്തിയിലാണ് അവൾ മരണപ്പെട്ടത് എങ്കിൽ അവളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്ത് അവൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത് കാരണമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഈ തൃപ്തി ഇല്ലാതെയാക്കലാണ് ആരുടെ ജോലി? ഷെയ്ത്താന്റെ ഡ്യൂട്ടി. അതുകൊണ്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വരും, സ്വാഭാവികമായും ദേഷ്യം വരും. ആ ദേഷ്യം വരുമ്പോൾ മനസ്സിലിങ്ങനെ ചിന്തിക്കുക, യാ സ്വാബിറു യാ അള്ളാഹിൻ്റെ പേരിലല്ലേ, യാ സബൂറു യാ സ്വാബിറു യാ അള്ളാ, സ്വാബിർ അല്ലേ, ക്ഷമിക്കുന്നവൻ. മനസ്സിലിങ്ങനെ കൊണ്ടുവരെ പടച്ച റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി, എന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടടക്കം നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നുണ്ട്. എൻ്റെ ഭാര്യ എന്തോ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മാപ്പ് നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ പറ്റിയ? പടച്ച റബ്ബേ, ഞാനും മാപ്പ് നൽകുന്നു. സ്ത്രീകളാകുന്ന ഭാര്യമാര് മനസ്സിലാക്കേണ്ടതല്ലോ, ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്യേണ്ട അടിമയായ ഞാൻ, എന്നിട്ടും റബ്ബേ നീ എനിക്ക് ശ്വസിക്കാൻ വായു നൽകുന്നു, ചലിക്കാൻ കാല് നൽകി, പിടിക്കാൻ കരങ്ങൾ നൽകി, ഞാൻ തെറ്റുകൾ ചെയ്തിട്ടും നീ എനിക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി. എൻ്റെ ഭർത്താവ് എന്തോ ചെയ്തപ്പോ അത് പൊരുത്തപ്പെടാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്തിനാ എന്ന് ഓരോ ഭാര്യമാരും ചിന്തിക്കേണ്ടതുണ്ട്. ക്ഷമിക്കുക, പൊറുത്തു കൊടുക്കുക, കുടുംബം സന്തോഷകരമായി മുന്നോട്ടു പോകാൻ അള്ളാഹു റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകുമാറാകട്ടെ. അപ്പൊ നമ്മൾ നല്ല ശ്രദ്ധിക്കണം അല്ലേ. അത് ഞാൻ പറയാനുള്ള കാരണം, ഇതിനൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ തെളിവുണ്ട്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയോട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പറയും. ആരെ കുറിച്ചിട്ട് പറയും? ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെ കുറിച്ച് പറയും അല്ലേ? ഒരു ഭാര്യനെ കുറിച്ച് പറയും. ആ ഭാര്യന്റെ പേരെന്താ? ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇൻഷാ അല്ലാഹ് ആരെ കുറിച്ചിട്ട് പറയാ? എപ്പോഴും പറയാത്ര ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ. അള്ളാഹു സന്തോഷം നൽകട്ടെ. സാലി അഷ്റഫി മുനീർ ഇൻഷാ അല്ലാഹ് ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഭർത്താവ് പാപമാണ്, അള്ളാഹുവേ ആ പാപം അങ്ങനെ തന്നെ നോട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ, എൻ്റെ ഖദീജ എന്നിങ്ങനെ ആയിഷ ബിവിയോട് പിന്നെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പളേ അത് ആർക്ക് പ്രയാസം ഉണ്ടാക്കും? ആയിഷ ബീവിക്ക് പ്രയാസം ഉണ്ടാക്കും, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പ്രയാസം ഉണ്ടാക്കും. എന്നിട്ട് പറയും നിങ്ങൾക്ക് എപ്പോഴാണ് എന്നെ പറയാനുള്ളൂ അല്ലേ? ഖദീജ ബീവിനെ തന്നെ പറഞ്ഞു, നമ്മളൊന്നും പറയാനില്ല, ഓളെ മാത്രം പറയാനുള്ളൂ എന്നിങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഖദീജ ബീവിയെ കണ്ടിട്ട് പോലുമില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ കണ്ടിട്ടില്ല, പക്ഷെ മനസ്സിൽ വല്ലാത്ത എന്തോ ഒരു പ്രയാസം. ഇതേപോലെയാണ് പിന്നെ ഒരു പുരുഷന് വേറൊരു പെണ്ണിനെ കുറിച്ച് പറയാം, അതും പറയാൻ പാടില്ല, നേരത്തെ പറഞ്ഞിട്ടില്ല. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്, ഭാര്യ ഭർത്താക്കന്മാർ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പൊ ഒരു പെണ്ണ് അതിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ ഭാര്യയോട് ഭർത്താവ് പറയാണ് അല്ലെ, ആ പെണ്ണൊക്കെ അടിപൊളി പെണ്ണ്, നല്ല രസമുള്ള പെണ്ണ് എന്നാ ഭാര്യയോട് പറഞ്ഞു നോക്കി. ഭാര്യ അടിക്കാൻ കഴിയുന്ന പെണ്ണാണെങ്കിൽ അടിക്കും, ചീത്ത പറയാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ ചീത്ത പറയും. ഇനി ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ പിന്നെ ഭർത്താവിനെ പേടിയൊക്കെ ഉണ്ടെങ്കിൽ മുണ്ടാതെ ഇങ്ങനെ ഇരിക്കും, മുഖം കണ്ടു മാറും. ഭാര്യയുടെ മുഖം
ഓട്ടോമാറ്റിക്കായി മാറും. അങ്ങനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞതാണ്. മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹുവിനെ കുറിച്ച് എൻ്റെ ഭാര്യ ഖദീജ അങ്ങനെയായിരുന്നു, ഇങ്ങനെയെന്നു, അവൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ആയിഷ ബിബി റളിയല്ലാഹുവിനോട് നബി തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബിക്ക് ഇങ്ങനെ ഒരു മനസ്സിലൊരു പ്രയാസം, അസൂയ എന്ന് പറയാൻ പറ്റില്ല, അത് പൊതുവെ എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ട് ഭർത്താക്കന്മാരാകുന്ന ആരും മറ്റൊരു പെണ്ണിനെ കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാൻ പാടില്ല. ഭാര്യയും അങ്ങനെ തന്നെ ഭർത്താവിനോട് പറയാൻ പാടില്ല. ഞാൻ നല്ലൊരു ചെങ്ങായിനെ കാണു, എന്ത് രസമാണ് ആ ചെക്കനെ കാണാൻ, എന്ത് ഗ്ലാമറാണ് എന്നൊക്കെ ഭർത്താവിനോട് പറയുക, അതും പറയാൻ പാടില്ല. ഭർത്താവ് നല്ലൊന്ന് കൊടുക്കും, കയ്യൂക്കുള്ളവനാണെങ്കിൽ നല്ലൊന്ന് കൊടുക്കും. അള്ളാഹു അത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുമാറാകട്ടെ. കരയും അല്ലേ, ആ കരയും ഭർത്താവ്. അങ്ങനെ കാറിൽ പോകുമ്പോൾ ഭാര്യയോട് പറയാണ് നല്ലൊരു പെണ്ണാ പോണി എന്ന് പറഞ്ഞാൽ ഭാര്യ അടിക്കാൻ പറ്റാത്ത, ചീത്ത പറയാൻ പറ്റാത്ത ഭാര്യയാണെങ്കിൽ അല്ലെ, അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഇതിലുണ്ടാവും. അള്ളാഹു തൗഫീഖ് കേട്ടോ പറയാതിരിക്കാൻ. ഇപ്പൊ അടി കിട്ടും അല്ലേ. അപ്പോ ആ സ്ത്രീയുടെ ഭർത്താവ് കുറച്ച് സ്ട്രോങ് ഉള്ള ആളായി കാരം. ആ അപ്പോ ചില സ്ത്രീകൾ കരയും, ഇന്നെന്റെ ഭർത്താവിന് വേണ്ട, ചിലപ്പോ തമാശക്ക് പറഞ്ഞതായിരിക്കാം. പക്ഷെ അതുപോലും കേൾക്കാനുള്ള ത്രാണി നമ്മെ സ്നേഹിക്കുന്ന ഭാര്യമാർക്കില്ല എന്നതാണ്. അതുപോലും കേൾക്കാൻ തമാശക്ക് പറഞ്ഞതായിരിക്കാം ചിലപ്പോ, ആ അതിലൂടെ പോണ പെണ്ണ് എന്ത് രസമാണ് എന്ന് തമാശക്ക് പറഞ്ഞതായിരിക്കാം. അതുപോലും കേൾക്കാനുള്ള ത്രാണി മനസ്സ് സ്ത്രീകൾക്കില്ല എന്നത് യാഥാർത്ഥ്യ. അപ്പൊ അതൊന്നും പറയാൻ നിൽക്കണ്ട, അതൊക്കെ കുടുംബത്തിൽ വിള്ളൽ വരാൻ സാധ്യതയുണ്ട്, വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, കുടുംബം സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.